Hi, Artox All-in-One PSU Day, Pudhiyoru video ilikku evarkkum swagatham. In the session, we will study the Lokpal, Lokayukta, Ombudsman. എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് താഴെ ഒരു വാട്സപ്പ് നമ്പർ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. 79026033384 എന്ന ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ PDFഉം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അധിക സമയം കളയുന്നില്ല, നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലോക്പാലിൽ നിന്ന് തുടങ്ങാം. എന്താണ് ലോക്പാൽ? ഓക്കെ, നമുക്ക് ലോക്പാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലോക്പാൽ എന്ന ഒരു സംസ്കൃത വാക്കാണ്. അപ്പൊ ഈ ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ അഥവാ പ്രൊട്ടക്ടർ ഓഫ് ദ പീപ്പിൾ എന്നാണ്. ലോക്പാൽ എന്നത് ഒരു സംസ്കൃത പദമാണ്. ലോക്പാൽ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? പ്രൊട്ടക്ടർ ഓഫ് ദ പീപ്പിൾ അഥവാ ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ലോക്പാൽ എന്ന സംസ്കൃത വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയിരിക്കുന്ന സമിതിയാണ് ഇത് ലോക്പാലാണ്. അപ്പൊ ഏതൊക്കെ അഴിമതിയാണ്? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയിരിക്കുന്ന സമിതിയാണ് ഏത്? ലോക്പാലാണ്. ഇതിന് ദേശീയ രീതിയിൽ രൂപം നൽകിയിട്ടുള്ള സമിതിയാണ് ഏതാണ്? ലോക്പാലാണ് കേട്ടോ, ലോക്പാൽ. ഓക്കെ, ദെൻ ലോക്പാൽ എന്നത് അഴിമതി വിരുദ്ധ അധികാരം അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ലോക്പാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അഴിമതി വിരുദ്ധ അധികാരം. അഴിമതി വിരുദ്ധ അധികാരം അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് LM സിംഗ്വിയാണ്. ഏത് വർഷം? 1963. ഓക്കെ, 1963 LM സിംഗ്വിയാണ് ലോക്പാൽ എന്ന പദം. ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 1963 LM സിംഗ്വിയാണ് ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശുകാരനായ പ്രശാന്ത് മിശ്രയാണ്. ഓക്കെ, ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? പ്രശാന്ത് മിശ്ര. പ്രശാന്ത് മിശ്രയാണ് ലോക്പാലിന്റെ ലോഗോ. ഓക്കെ, ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്? പ്രശാന്ത് മിശ്രയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ലോക്പാലിന്റെ മുദ്രാവാക്യമാണ് മാതൃത കസ്യസിദ്ധനം എന്നതാണ്. ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനി വൺസ് വെൽത്ത്. അതായത് ഈശോവാസ്യോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള വാക്കാണ് മാതൃത കസ്യസിദ്ധനം എന്നതാണ് ലോക്പാലിന്റെ മുദ്രാവാക്യം. അപ്പോ ലോക്പാൽ എന്നത് അഴിമതി വിരുദ്ധ അധികാരം അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് LM സിംഗ്വിയാണ്, 1963. ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് പ്രശാന്ത് മിശ്രയാണ്, ഉത്തർപ്രദേശുകാരനാണ് അദ്ദേഹം. ലോക്പാലിന്റെ മുദ്രാവാക്യമാണ് മാതൃത കസ്യസിദ്ധനം എന്നതാണ് ലോക്പാലിന്റെ മുദ്രാവാക്യം കേട്ടോ. ദെൻ ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് 1968 ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1968. ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശാന്തി ഭൂഷണാണ്. 1968 ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത്. ആരാണ് അവതരിപ്പിച്ചത്? ശാന്തി ഭൂഷണാണ് ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ലോക്പാൽ ബില്ല് പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണ ഹസാരെയാണ്. ലോക്പാൽ ബില്ല് പാസാക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് അണ്ണ ഹസാരെയാണ്. അതിനുവേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണ ഹസാരെ. ദെൻ അണ്ണ ഹസാരെയുടെ ജന്മസ്ഥലമാണ് ബിങ്കർ ആണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ബിങ്കർ എന്ന പ്രദേശത്താണ് അണ്ണ ഹസാരെ ജനിച്ചിട്ടുള്ളത്. അപ്പൊ ലോക്പാൽ ബില്ല് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണാണ്, 1968. ലോക്പാൽ ബില്ല് പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണ ഹസാരെ. അണ്ണ ഹസാരെയുടെ ജന്മസ്ഥലം മഹാരാഷ്ട്രയിലെ ബിങ്കർ ആണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ദെൻ ലോക്പാൽ ബില്ല് പാസാക്കുന്നതിന് വേണ്ടി അണ്ണ ഹസാരെയുടെ നേതൃത്വം
നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടനയാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ അഥവാ ജനതന്ത്ര മോർച്ച എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഓക്കേ ലോക്പാൽ ബില്ല് പാസാക്കുന്നതിനു വേണ്ടി അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടനയാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ഓക്കേ അഥവാ ജനതന്ത്ര മോർച്ചയാണ് ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്തിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് സമാജ്വാദി പാർട്ടിയും ശിവസേനയുമാണ് ഓക്കേ ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളാണ് സമാജ്വാദി പാർട്ടിയും ശിവസേനയുമാണ് ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നത് 1969 ലോക്പാൽ ബില്ല് ലോക്സഭയിൽ പാസായി എന്നാൽ രാജ്യസഭയിൽ പാസായില്ല ഏത് വർഷം 1969 ലോക്പാൽ ബില്ല് ലോക്സഭയിൽ പാസായി എന്നാൽ എവിടെ പാസായില്ല രാജ്യസഭയിൽ പാസായില്ല അപ്പോൾ ലോക്പാൽ ബില്ല് പാസാക്കുന്നതിന് വേണ്ടി അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടനയാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ അഥവാ ജനതന്ത്ര മോർച്ചയാണ് ദെൻ ലോക്സഭയിൽ ലോക്പാൽ ബില്ലിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളാണ് സമാജ്വാദി പാർട്ടിയും ശിവസേനയുമാണ് ദെൻ 1969 ലോക്പാൽ ബില്ല് ലോക്സഭയിൽ പാസായി എന്നാൽ എവിടെ പാസായില്ല രാജ്യസഭയിൽ ഇത് പാസായില്ല ഓക്കെ ദെൻ ലോക്പാൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുവെങ്കിലും പാസാക്കാൻ കഴിയാത്ത വർഷങ്ങളാണ് 1971, 1977, 1985, 1989, 1996, 1998, 2001 വർഷങ്ങളിൽ കേട്ടോ അപ്പം 69 ശേഷം പിന്നീട് പാർലമെന്റിൽ പല കുറി ലോക്പാൽ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പാസ്സായിട്ടില്ല ഏതൊക്കെ വർഷങ്ങളാണ് 71, 77, 85, 89, 96, 98, 2001 വർഷങ്ങളിലൊക്കെ ലോക്പാൽ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ വർഷങ്ങളിലൊന്നും ഇത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല പാസ്സാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ലോക്പാൽ ബില്ല് ലോക്സഭയിൽ പാസ്സായത് എന്നാണ് 2013 ഡിസംബർ 17 പിന്നീട് അത് രാജ്യസഭയിൽ 2013 ഡിസംബർ 18 പാസ്സാക്കി അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം 2014 ജനുവരി 1 ലഭിക്കുകയും ചെയ്തു പിന്നീട് ഇത്രയും പ്രാവശ്യം ബില്ല് അവതരിപ്പിച്ച് ഫെയിലായി പിന്നെ അവസാനം ഈ ലോക്പാൽ ബില്ല് പാസ്സാവുകയാണ് ആദ്യം ലോക്പാൽ ബില്ല് ലോക്സഭയിൽ 2013 ലോക്സഭയിൽ ഇതാദ്യം പാസ്സാക്കി 2013 ഡിസംബർ 17 ദെൻ അതിനുശേഷം ലോക്പാൽ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കി 2013 ഡിസംബർ 18 ദെൻ ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു 2014 ജനുവരി 1 ഓക്കെ ദെൻ ലോക്പാൽ ബില്ല് നിലവിൽ വന്നത് 2014 ജനുവരി 1 ലോക്പാൽ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയെങ്കിലും ഇത് നിലവിൽ വന്നത് 2014 ജനുവരി 16 ലോക്പാൽ ബില്ല് നിലവിൽ വന്നത് എന്നാണ് 2014 ജനുവരി 16 ലോക്പാൽ ബില്ല് നിലവിൽ വന്നത് ലോക്പാലില് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ലോക്പാലിൽ ഉണ്ടാവുക ഓക്കെ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണ് 9 അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ലോക്പാലിൽ ഉണ്ടായിരിക്കുക ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് മിനിമം 45 വയസ്സായിരിക്കണം ഓക്കെ ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് 45 വയസ്സാണ് ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 5 ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ സെലക്ഷൻ സമിതിയിൽ 5 ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ ലോക്പാൽ ബില്ല് നിലവിൽ വന്നത് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2014 ജനുവരി 16 ലോക്പാലിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ് ലോക്പാലിൽ അംഗമായിരിക്കുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 45 വയസ്സാണ് ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് സെലക്ഷൻ സമിതിയിൽ 5 അംഗങ്ങളാണ് ലോക്പാൽ സെലക്ഷൻ സമിതിയിൽ എത്ര അംഗങ്ങളാണ് 5 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക ആരൊക്കെയാണ് ആ 5 അംഗങ്ങൾ 1 പ്രധാനമന്ത്രി ചെയർമാൻ ആയിരിക്കും 2 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് 3 ലോക്സഭാ സ്പീക്കർ 4 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജ് 5 രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധൻ ഇങ്ങനെ 5 പേരടങ്ങുന്ന സമിതിയായിരിക്കും ആ സമിതിയിൽ നിന്നുമാണ് ആ സമിതിയാണ് ലോക്പാലിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പൊ ലോക്പാൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ 5 പേരാണ് പ്രധാനമന്ത്രി ചെയർമാൻ ആയിരിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ഒരു നിയമ വിദഗ്ധൻ എന്നിവരാണ് ഉണ്ടാവുക ദെൻ ഈ ലോക്പാൽ ചെയർമാന്റെ യോഗ്യത എന്താണ് ലോക്പാൽ ചെയർമാന്റെ യോഗ്യത എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും ഓക്കെ ഈ ലോക്പാൽ ലോക്പാൽ ആകുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ലോക്പാൽ ആകുവാനുള്ള
യോഗ്യതയായിട്ട് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം, അല്ലെങ്കിൽ പൊതുസമ്മതനും 25 വർഷത്തിൽ കൂടുതൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെലക്ഷൻ സമിതിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജോ ആയിരിക്കണം, അത് അല്ലെങ്കിൽ പൊതുസമ്മതനും 25 വർഷത്തിൽ കൂടുതൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെലക്ഷൻ സമിതിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതാണ് ലോക്പാൽ ചെയർമാന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ ലോക്പാലില് എത്ര ശതമാനം അംഗങ്ങൾ, ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ ലോക്പാലില് 50% ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം. ദെൻ എസ് സി എസ് ടി ഒബിസി ന്യൂനപക്ഷ അംഗങ്ങൾ വനിതാ അംഗങ്ങൾ എന്നിവർ എത്ര ശതമാനത്തിൽ കുറയാതെ, 50% കുറയാതെ എസ് സി എസ് ടി ഒബിസി ന്യൂനപക്ഷ അംഗങ്ങൾ അല്ലെങ്കിൽ വനിതാ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ 50 പേര് ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം. ദെൻ പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ 2/3 പേരുടെ പിന്തുണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഓക്കെ, പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ, പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ, പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ ലോക്പാൽ സമിതിയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം? 2/3 ആളുകളുടെ പിന്തുണ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചിട്ടുണ്ടായിരുന്നത് 2019 മാർച്ച് 19 ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ, ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത് 2019 മാർച്ച് 19 ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്രഘോഷ് ആണ്. ഓക്കെ, ഈ ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. ഇതിലെ ജുഡീഷ്യൽ അംഗങ്ങളായിരുന്നു ദിലീപ് ബി ഭോസ്ലെ, പ്രദീപ് കുമാർ മൊഹന്തി, അഭിലാഷ് കുമാരി, അജയ് കുമാർ ത്രിപാഠി എന്നിവരാണ് ഇതിലെ ജുഡീഷ്യൽ അംഗങ്ങളായിട്ട് വരുന്നത്. ദെൻ ഇതിലെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളാണ് ദിനേശ് കുമാർ ജെയിൻ, അർച്ചന രാമസുന്ദരം, മഹേന്ദർ സിംഗ്, ഇന്ദ്രജിത് പ്രസാദ് ഗൗതം. ഇവരാണ് ഇതിനകത്തുള്ള നോൺ ജുഡീഷ്യൽ അംഗങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങൾ ദിലീപ് ബി ഭോസ്ലെ, പ്രദീപ് കുമാർ മൊഹന്തി, അഭിലാഷ കുമാരി, അജയ് കുമാർ ത്രിപാഠി എന്നിവരാണ്. ദെൻ നോൺ ജുഡീഷ്യൽ അംഗങ്ങളാണ് ദിനേശ് കുമാർ ജെയിൻ, അർച്ചന രാമസുന്ദരം, മഹേന്ദർ സിംഗ്, ഇന്ദ്രജിത് പ്രസാദ് ഗൗതം എന്നിവരാണ് ഇതിലെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളാണ്. ഓക്കെ, ദെൻ 2020 ജനുവരിയിൽ രാജിവെച്ച പ്രഥമ ലോക്പാൽ അംഗമാണ് ദിലീപ് ബി ഭോസ്ലെയാണ്. മറ്റേ നമ്മൾ പറഞ്ഞ ആദ്യ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് കേട്ടോ. അപ്പം ഇതിൽ 2020 ജനുവരിയിൽ രാജിവെച്ച പ്രഥമ ലോക്പാൽ അംഗമാണ് ദിലീപ് ബി ഭോസ്ലെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാലാണ് നമ്മൾ പറഞ്ഞു പിനാക്കി ചന്ദ്രഘോഷ് ആണ് കേട്ടോ. ദെൻ കോവിഡ് ബാധയെ തുടർന്ന് 2020 അന്തരിച്ച പ്രഥമ ലോക്പാൽ അംഗമാണ് അജയ് കുമാർ ത്രിപാഠിയാണ്. കോവിഡ് ബാധയെ തുടർന്ന് 2020 അന്തരിച്ച പ്രഥമ ലോക്പാൽ അംഗമാണ് അജയ് കുമാർ ത്രിപാഠിയാണ്. ദെൻ നിലവിലെ ലോക്പാലാണ് പ്രദീപ് കുമാർ മൊഹന്തിയാണ്. ഓക്കെ, നിലവിലെ ലോക്പാൽ ആരാണ്? പ്രദീപ് കുമാർ മൊഹന്തിയാണ് നിലവിലെ ലോക്പാലായിട്ട് പറയുന്നത്. അപ്പൊ മറക്കേണ്ട, നിലവിലെ ലോക്പാൽ ആരാണ്? പ്രദീപ് കുമാർ മൊഹന്തിയാണ്. ഓക്കെ, പിന്നെ വരുന്നത് ലോകായുക്തയാണ്. അപ്പം ലോക്പാൽ എങ്ങനെയാണോ കേന്ദ്രത്തിന്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോക്പാൽ എങ്ങനെയാണോ കേന്ദ്രത്തിന്, അതിന് സമാനമായിട്ടാണ് ലോകായുക്ത ഏത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ട്? ഓരോ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സമിതിയാണ് ലോകായുക്ത. അപ്പം കേന്ദ്രതലത്തിൽ അഴിമതി തടയാൻ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും അഴിമതി തടയാൻ ലോകപാൽ ഉള്ളതുപോലെ ഇത് സംസ്ഥാന തലത്തിൽ വന്നതാണ് ലോകായുക്ത. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. ഗവർണറാണ് ഏത് നിയമിക്കുന്നത്? ലോകായുക്തയെ നിയമിക്കുന്നത്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് ലോകായുക്ത
അടുത്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സമിതിയാണ് ലോകായുക്ത. ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ്? ഗവർണർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഒരു വ്യക്തി ലോകായുക്തയായി നിയമിക്കപ്പെടണമെങ്കിൽ വേണ്ട യോഗ്യതയാണ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവികളിൽ ഏതെങ്കിലും വഹിച്ച ഒരാളായിരിക്കണം. ഓക്കെ, ഒരു വ്യക്തി ലോകായുക്തയായി നിയമിക്കപ്പെടണമെങ്കിൽ വേണ്ട യോഗ്യത സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവികളിൽ ഏതെങ്കിലും വഹിച്ച ആളായിരിക്കണം. ദെൻ ഒരു വ്യക്തി ഉപലോകായുക്തയായി നിയമിക്കപ്പെടണമെങ്കിൽ വേണ്ട യോഗ്യത ഹൈക്കോടതി ജഡ്ജ് പദവി വഹിച്ച ആളായിരിക്കണം. അപ്പോൾ എന്താണ്, ഒരു വ്യക്തി ലോകായുക്തയായിട്ട് നിയമിക്കപ്പെടണമെങ്കിൽ ഉള്ള യോഗ്യതയാണ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി. ഇനി ഒരു വ്യക്തി ഉപലോകായുക്തയായിട്ട് നിയമിക്കപ്പെടണം എങ്കിൽ ഹൈക്കോടതി ജഡ്ജ് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി വരുന്നത് 5 വർഷമാണ്. ഓക്കെ, ലോകായുക്ത, ഉപലോകായുക്ത, എന്നിവരുടെ കാലാവധി വരുന്നത് എത്രയാണ്? 5 വർഷമാണ് ഇവരുടെ കാലാവധി വരുന്നത്. ദെൻ ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ രാജി സമർപ്പിക്കുന്നത് ആർക്ക് മുമ്പാകെയാണ്? ഗവർണർക്ക് മുമ്പാകെയാണ്. ഇവർ സ്വമേധയാ രാജിവെച്ച് പോവുകയാണെങ്കിൽ ഇവർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക് മുന്നാകെയാണ്? ഗവർണർക്ക് മുമ്പാകെയാണ്. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ 1970. എന്നാൽ ഒഡീഷയിൽ ആ നിയമം നിലവിൽ വന്നത് 1983. ഓക്കെ, ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയിൽ ഇത് പാസാക്കിയത് 1970. എന്നാൽ ലോകായുക്ത നിയമം ഒഡീഷയിൽ നിലവിൽ വന്നത് 1983. ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. നിയമം നിലവിൽ വന്ന ഒഡീഷയിലാണ്, 1970. പക്ഷെ അവരത് പ്രാബല്യത്തിൽ വരുത്താൻ 1983 വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് 1971. ഓക്കെ, ലോകായുക്ത നിയമിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ഏത് വർഷമാണ് ലോകായുക്തയെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ 1971. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1999. കേരള ലോകായുക്ത നിയമം, നിലവിൽ വന്നിട്ടുള്ളത് 1999. എന്നാൽ നിയമം നിലവിൽ വരുന്നത് മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് 98 നവംബർ 15 മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ, 98 നവംബർ 15. ദെൻ കേരളത്തിലെ ആദ്യ ലോകായുക്ത ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തയായിട്ട് പറയുന്നത് ആരെയാണ്? കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തയാണ് പി സി ബാലകൃഷ്ണ മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത. കേരളത്തിലെ നിലവിലെ ലോകായുക്ത വരുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. കേട്ടോ. അപ്പം ലോകായുക്തയെ നിയമിച്ചത് മഹാരാഷ്ട്രയിലാണ് 1971. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 99. എന്നാൽ ആ നിയമം, അതായത് കേരള ലോകായുക്ത 98 നവംബർ 15 മുതൽ മുൻകാല പ്രാബല്യത്തോടെയുണ്ട്. ദെൻ കേരളത്തിലെ ആദ്യ ലോകായുക്ത പി സി ബാലകൃഷ്ണ മേനോനാണ്. കേരളത്തിലെ നിലവിലെ ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഓംബുഡ്സ്മാൻ ആണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക അധികാരങ്ങൾ ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ. ആരാണ് അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന് ചോദിച്ചാൽ ആരാണ് ഓംബുഡ്സ്മാൻ? രാജ്യത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക അധികാരങ്ങൾ ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഓംബുഡ്സ്മാൻ എന്ന ആശയം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് സ്വീഡൻ. സ്വീഡനിൽ ഇത് നിലവിൽ വന്നത് 1809. ഓക്കെ, ഓംബുഡ്സ്മാൻ എന്ന ആശയം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് സ്വീഡൻ. സ്വീഡനിലെ ഈ ആശയം നിലവിൽ വന്നത് 1809. ദെൻ ഓംബുഡ്സ്മാൻ എന്ന ആശയം അംഗീകരിച്ച ആദ്യ കോമൺവെൽത്ത് രാജ്യമാണ് ന്യൂസിലാൻഡ് ആണ്. ഓക്കെ, ഓംബുഡ്സ്മാൻ എന്ന ആശയം അംഗീകരിച്ചിട്ടുള്ള ആദ്യ കോമൺവെൽത്ത് രാജ്യമായിട്ട് പറയുന്നത് ഏതാണ്? ന്യൂസിലാൻഡ് ആണ്. അപ്പൊ രാജ്യത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക അധികാരങ്ങൾ ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ ആണ്. ഓംബുഡ്സ്മാൻ
ആശയം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് സ്വീഡൻ 809 ൽ ഓംബുഡ്സ്മാൻ എന്ന ആശയം അംഗീകരിച്ച ആദ്യ കോമൺവെൽത്ത് രാജ്യമാണ് ഏതാണ് ന്യൂസിലാൻഡ് ആണ് ദെൻ ഇന്ത്യയിലെ ഓംബുഡ്സ്മാൻ ലോക്പാൽ ലോകായുക്ത എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇന്ത്യക്ക് ഓംബുഡ്സ്മാൻ വേണമെന്ന അഭിപ്രായം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് 1960 കെ എം മുൻഷിയാണ് ഇന്ത്യക്ക് ഓംബുഡ്സ്മാൻ വേണമെന്ന ആശയം ഇന്ത്യക്ക് ഓംബുഡ്സ്മാൻ വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് 1960 കെ എം മുൻഷിയാണ് ഇപ്രകാരം ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ സ്ഥാപിതമായത് സന്താനം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് 1961 കേട്ടോ ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ സ്ഥാപിതമായത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്താനം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 64 ദെൻ ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം ഓക്കെ ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്ന് പറയുന്നത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണം ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കപ്പെടുവാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് ഓക്കെ ദെൻ സ്വന്തമായി ഓംബുഡ്സ്മാൻ നിലവിലുള്ളത് റിസർവ് ബാങ്കിനും അതുപോലെ തന്നെ LIC-ക്കുമാണ് ഓക്കെ സ്വന്തമായിട്ട് ഓംബുഡ്സ്മാൻ ഉള്ളത് ഓക്കെ സ്വന്തമായിട്ട് നിലവിൽ ഓംബുഡ്സ്മാൻ ഉള്ളത് റിസർവ് ബാങ്കിനും LIC-ക്കുമാണ് ബാങ്കിംഗ് മേഖലയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് RBI നിയമിച്ചത് ഓംബുഡ്സ്മാനാണ് ഓക്കെ നിയമിച്ച ഓംബുഡ്സ്മാനാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ ഇത് നിയമിക്കപ്പെട്ടത് 1995 ഇന്ത്യയിൽ ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിയമിക്കപ്പെട്ടത് അപ്പോൾ ബാങ്കിംഗ് മേഖലയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് RBI 1995 നിയമിച്ച ഓംബുഡ്സ്മാനാണ് ഏത് ബാങ്കിംഗ് ഓംബുഡ്സ്മാനാണ് കേട്ടോ ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് 3 വർഷമാണ് അപ്പം 3 വർഷമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാന്റെ കാലാവധി വരുന്നത് ദെൻ RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീം ആരംഭിച്ചത് 1995 തന്നെയാണ് കേട്ടോ ദെൻ ഓംബുഡ്സ്മാന് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട് ഓക്കെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓംബുഡ്സ്മാൻ പ്രവർത്തനം ആരംഭിച്ചത് 2000 കേട്ടോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓംബുഡ്സ്മാൻ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ച ഓംബുഡ്സ്മാൻ പ്രവർത്തനം ആരംഭിച്ചത് 2000 മുതലാണ് ഈ ഓംബുഡ്സ്മാൻ പ്രവർത്തനം ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് കേട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാണ് ആ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗവർണറാണ് ആ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് അത് നിയമിക്കുന്നത് ദെൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാന്റെ കാലാവധി ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാന്റെ കാലാവധിയായിട്ട് പറയുന്നത് എത്രയാണ് ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാന്റെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ അത് 3 വർഷമാണ് കേട്ടോ 3 വർഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാന്റെ കാലാവധിയായിട്ട് പറയുന്നത് എത്രയാണ് 3 വർഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാന്റെ കാലാവധി കേട്ടോ ആ ഓംബുഡ്സ്മാന്റെ കാലാവധി വരുന്നത് എത്രയാണ് 3 വർഷമാണ് ഓംബുഡ്സ്മാന്റെ കാലാവധി വരുന്നത് ദെൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ഇതിൽ ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന ആക്ട് ആണ് ഏത് നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമാണ് ഓക്കെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരമാണ് ഇത് നിയമിക്കുന്നത് കേട്ടോ കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരമാണ് നിയമിക്കുന്നത് ദെൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ യോഗ്യത എന്താണ് ഹൈക്കോടതി ജഡ്ജ് പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കണം ആർക്കാണ് ഇത് നിയമിക്കപ്പെടുവാനുള്ള യോഗ്യത ഉള്ളത് എന്ന് ചോദിച്ചാൽ ഹൈക്കോടതി ജഡ്ജ് പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കണം അതാണ് ഒന്നാമത്തെ യോഗ്യതയായിട്ട് പറയുന്നത് ഹൈക്കോടതി ജഡ്ജ് പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തിയായിരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് കേരളമാണ് കേട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതാണ് കേരളമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കേരളത്തിലെ പുതിയ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ്
പി എസ് ഗോപിനാഥനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കേരളത്തിലെ പുതിയ ഓംബുഡ്സ്മാൻ ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ് കേട്ടോ. ആരാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത്? ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോകായുക്ത, ലോക്പാൽ, ഓംബുഡ്സ്മാൻ എന്നീ ടോപ്പിക്കിൽ നിന്ന് വരുന്ന. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചെറിയൊരു എക്സാമും കൂടെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് നോക്കാം. രാജ്യത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക അധികാരങ്ങൾ ചുമത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ആ പ്രത്യേക ഉദ്യോഗസ്ഥൻ ആരാണ് നിങ്ങൾ നോക്കിക്കോളൂ. ഏതാണ്? യെസ്, ഓംബുഡ്സ്മാൻ ആണ്. ഓക്കെ, രാജ്യത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരങ്ങൾ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഓംബുഡ്സ്മാൻ ആണ്. ദെൻ ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? യെസ്, ഒഡീഷയാണ്. ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ് ഈ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം. ദെൻ അടുത്ത ചോദ്യം, RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആരംഭിച്ച വർഷം. RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1995 RBI ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത് 1995. ദെൻ ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചിട്ടുണ്ടായിരുന്നത് 2019 March 19 കേട്ടോ. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് 2019 March 19 നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് എന്താണ് അടുത്ത ചോദ്യം വരുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാന്റെ കാലാവധി എത്ര വർഷമാണ്? എത്രയാണ്? 3 വർഷമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ് ഓംബുഡ്സ്മാന്റെ കാലാവധിയായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത വരുന്നു, ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായമാണ് 45 വയസ്സാണ്. ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സ്. ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓക്കെ ആരാണ്? ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് LM സിംഗ്വിയാണ്. ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? LM സിംഗ്വിയാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ദെൻ ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായിട്ട് നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായിട്ട് നിലവിൽ വന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ് ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ചെയർമാനെ കൂടാതെ ലോക്പാലിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങൾ എന്നാണ്. അപ്പൊ ചെയർമാനെ കൂടാതെ 8 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ പിന്നെ അടുത്ത ചോദ്യം എന്താണ് വരുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ സ്വന്തം കേരളമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. ദെൻ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. See you.